ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് പാരാമീറ്റർ ആണ് ഈ മോഡ്യൂളിലെ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഓർ ടി പാരാമീറ്റേഴ്സ് ഓർ എ ബി സി ഡി പാരാമീറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് പാരാമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എ ബി സി ഡി പാരാമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബി സി ഡി എന്നുള്ള നാല് ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഈ പാരാമീറ്റേഴ്സിൻ്റെ പ്രത്യേകത ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എന്ന് നമ്മളിതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നതിന് പകരം ഇൻപുട്ട് പോർട്ടിനെ സെൻഡിങ് എൻഡെന്നും ഔട്ട്പുട്ട് പോർട്ടിനെ റിസീവിങ് എൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റിസീവിങ് എൻഡിലെ വോൾട്ടേജും സോറി ഇത് സെൻഡിങ് എൻഡിലെ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് അതാണ് വി വൺ ഐ വൺ. വി ടു ഐ ടു എന്ന് പറയുന്നത് റിസീവിങ് എൻഡിലെ വോൾട്ടേജും കറൻറ്റും. അപ്പോൾ ഐ ടുവിന് ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് ഓർത്തിരിക്കണം. പിന്നെ എ ബി സി ഡി എന്നാണ് നമ്മൾ നാല് പാരാമീറ്റേഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. വി വൺ ഈക്വൽ ടു എ വി ടു പ്ലസ് മൈനസ് ബി ഐ ടു ഇക്വേഷൻ നമ്പർ വൺ. ഐ വൺ ഈക്വൽ ടു സി വി ടു മൈനസ് ഡി ഐ ടു ഇക്വേഷൻ നമ്പർ ടു. ഇനി ഈ പാരാമീറ്ററിൽ നമ്മൾ ചെയ്യുന്നത് റിസീവിങ് എൻഡിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് പോർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റിസീവിങ് എൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റിസീവിങ് എൻഡാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ഷോർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് റിസീവിങ് എൻഡിനെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ കൺസിഡർ റിസീവിങ് എൻഡ് ടു ബി ഓപ്പൺ. റിസീവിങ് എൻഡിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും? റിസീവിങ് എൻഡിലെ കറൻറ്റ് സീറോയാവും, അതായത് ഐ ടു സീറോയാവും. ഈ രണ്ട് ഇക്വേഷൻസിൽ ഐ ടു സീറോ കൊടുത്താൽ വി വൺ ഈക്വൽ ടു എ വി ടു എന്നും ഐ വൺ ഈക്വൽ ടു സി വി ടു എന്നും കിട്ടും. അതായത് എ എന്ന് പറയുന്നത് വി വൺ ബൈ വി ടു, ഇവിടെ സി എന്ന് പറയുന്നത് ഐ വൺ ബൈ വി ടു എന്ന് കിട്ടും. നെക്സ്റ്റ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ സെയിം റിസീവിങ് എൻഡ് തന്നെ നമുക്ക് ഷോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസിഡർ റിസീവിങ് എൻഡ് ടു ബി ഷോർട്ട് സർക്യൂട്ട്, അതായത് വി ടു എന്ന് പറയുന്നത് സീറോ. ഈ രണ്ട് ഇക്വേഷൻസിലും വി ടു സീറോ കൊടുക്കുക. അപ്പോൾ വി വൺ ഈക്വൽ ടു മൈനസ് ബി ഐ ടു എന്നും ഐ വൺ ഈക്വൽ ടു മൈനസ് ഡി ഐ ടു എന്നും കിട്ടും. അതായത് ബി എന്ന് പറഞ്ഞാൽ മൈനസ് വി വൺ ബൈ ഐ ടു എന്നും ഡി എന്ന് പറയുന്നത് മൈനസ് ഐ വൺ ബൈ ഐ ടു എന്നും കിട്ടും. നമുക്ക് നാല് പാരാമീറ്റേഴ്സ് എഴുതാം. എ എന്ന് പറഞ്ഞാൽ വി വൺ ബൈ വി ടു, ബി എന്ന് പറയുന്നത് മൈനസ് വി വൺ ബൈ ഐ ടു, അല്ല എയും സി ആണ് നമുക്ക് ഒരുമിച്ച് കിട്ടിയത്. സി എന്ന് പറയുന്നത് ഐ വൺ ബൈ വി ടു, അല്ല ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി ഡി എന്ന് പറയുന്നത് മൈനസ് ഐ വൺ ബൈ ഐ ടു. ഇതാണ് നമ്മുടെ നാല് ട്രാൻസ്മിഷൻ ഓർ ടി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എ ബി സി ഡി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എയും ഡിയും, എയും ഡിയും നോക്കിയാൽ നിങ്ങൾക്കറിയാം രണ്ടിൻ്റെയും ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റേഴ്സ് നോക്കിയേ. എയിൽ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വോൾട്ടേജും ഡിയുടെ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കറൻറ്റും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയും ഡിയും ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്, അതായത് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. ഇനി സിയും വിയും, അല്ല സിയും ബിയും നോക്കുക. സി ഐ വൺ ബൈ വി ടു ആണ്, അതായത് അത് വൈ പാരാമീറ്റർ, ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ ആണ്. അപ്പോൾ അതിന് മോ ആയിരിക്കും യൂണിറ്റ്. ബി എന്ന് പറയുന്നത് വി ബൈ ഐ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആയിരിക്കും. അപ്പോൾ ആ യൂണിറ്റ് ശ്രദ്ധിക്കണം, എയും ഡിയും ഡയമെൻഷൻലെസ് ആണ്. പിന്നെ ഇപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും ഒന്നുകിൽ ഈ ബേസിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് എ ബി സി ഡി അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് കാണാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എ ബി സി ഡി പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം.